ഹായ് ഫ്രണ്ട്സ് ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കുറുക്കനും ചെണ്ടയും പൊതുവെ രഹസ്യ സ്വഭാവം പുലർത്തുന്ന കുറുക്കന്മാർ ബീരുക്കൾ കൂടിയാണ് ചെറിയ കാര്യങ്ങൾ പോലും ഇവർക്ക് പേടിയാണ് ഒരിടത്ത് ഷിൻഡു എന്നു പേരുള്ള കുറുക്കനുണ്ടായിരുന്നു അടിമുടി ഭയം നിറഞ്ഞ ഒരു കുറുക്കനായിരുന്നു അവൻ അവൻ്റെ ഈ പേടി അവൻ്റെ ഭാര്യയ്ക്ക് പോലും സഹിക്കവയ്യാതെയായി അവനെ ഓടിച്ചു വിറ്റു അങ്ങനെ പാവം ഷിൻഡു ഒറ്റയ്ക്കായി എവിടെയും പോകാനിടമില്ലാതെ ഷിൻഡു കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും അവനെ ഭയപ്പെടുത്തി ശരിയായി ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ പോലും അവന് സാധിച്ചില്ല അലഞ്ഞു തിരിയുന്നതിനിടയിൽ ഷിൻഡു കാട്ടിൽ അടുത്ത കാലത്ത് യുദ്ധം നടന്ന ഒരു പ്രദേശത്ത് എത്തി പെട്ടെന്ന് അവൻ പരിചിതമല്ലാത്ത ഒരു ഗർജനം കേട്ടു ഇങ്ങനെയെന്ന് അവൻ ഒരിക്കലും കേട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു സിംഹത്തിന്റെയോ കടുവയുടെയോ ഗർജനമല്ല ആനയുടെ ചിഹ്നം വിളിയുമല്ല പട്ടി കുറിക്കുന്നതുമല്ല പിന്നെ ഇവിടെ നിന്നാണ് ഈ ശബ്ദം ഷിൻഡു ഭയം കൊണ്ട് വിറച്ചു ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൻ ഗർജനസ്വരം കേട്ടിടത്തേക്ക് മെല്ലെ മെല്ലെ നടന്നു ചെന്നു അസാധാരണമായ ഒരു വസ്തു നിലത്തു കിടക്കുന്നത് അവൻ കണ്ടു അതിനടുത്തേക്ക് ചെന്ന അവൻ തന്റെ വാല് നോക്കി വാല് തട്ടിയപ്പോൾ അതിൽ നിന്ന് ഉതിർന്ന സ്വരം അവന് വളരെ ആകർഷകമായി തോന്നി കുറെ കൂടി ധൈര്യം തോന്നിയ ഷിൻഡു അതിൽ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു ശബ്ദം കുറെ കൂടി ഉയർന്നു വീണ്ടും വീണ്ടും ചവിട്ടിയപ്പോൾ ശബ്ദവും അതിനൊത്ത് കൂടി വന്നു അവസാനം ആദ്യം കേട്ട ഗർജന സ്വരത്തിന് സമാനമായത് വന്നു സൈനികൻ ഉപേക്ഷിച്ചു പോയ ഒരു ചെണ്ടയായിരുന്നു അത് ഭയം തന്നെ വിട്ടകന്നതോടെ ഷിന്ഡു ധീരനായി ചെണ്ടയും ഉരുട്ടി വീട്ടിൽ ചെന്ന അവൻ എല്ലാവരെയും അതിന്റെ ശബ്ദം കേൾപ്പിച്ചു ധീരനായിരുന്ന ഭർത്താവിനെ കണ്ട് ഷിന്ഡുവിന്റെ ഭാര്യ അവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഭയം നമ്മെ തളർത്തുമ്പോൾ ധൈര്യം നമ്മളെ ബലവാന്മാരാക്കുന്നു ഈ കഥ ഇഷ്ടായോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കല്ലേ Thank you. Iverjuuri கதிയid കํา บ.